Hi friends, ellavarkkum innathe rendam class inde malayalam paadabhagathilekku swagatham. Malayalam paadabhagathile innu amrutha teacher namukku paranju irunnathu Njaananu Thaaram ennu parayunna paadabhagathinte aaramathe part aanu, aaramathe bhagamaanu. Teacher pradhanamayum ennu paranja kaaryangalu malayalam ezhuthumbol vaakyangalu okke ezhuthumbol ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ടീച്ചർ കാര്യമായിട്ട് പറഞ്ഞു തന്ന ഒരു ഭാഗം. രണ്ടാമത് വെള്ളവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണെന്ന് പറഞ്ഞത്. പുഴ മലിനമാകുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്ന് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ അമൃത ടീച്ചർ ഈ ക്ലാസ് ആദ്യം നന്നായി കാണുക. കണ്ടതിന് ശേഷം ടീച്ചർ പറഞ്ഞ വർക്കുകൾ ചെയ്യുക. ഇന്ന് ടീച്ചർ പറഞ്ഞ ആദ്യത്തെ കാര്യം നമുക്ക് നോക്കാം. ടീച്ചർ ഇതാ ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കുറിപ്പ് എഴുതാൻ വേണ്ടി പറഞ്ഞു. ഇവിടെ ഒരു കുട്ടി തോട് എന്ന് പറയുന്ന ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലേ, തോട്ടിൽ വെള്ളം ഒഴുകിപ്പോകും, കന്നുകാലികളെ കുളിപ്പിക്കാനും കൃഷിക്കും ഈ വെള്ളം ഉപയോഗിക്കാറുണ്ട്, ചെറിയ മീനുകൾ ഞണ്ടും നീർക്കോലികൾ തുടങ്ങിയ ജീവികളും തോട്ടിലുണ്ട്. ഇത് കുട്ടി ഒന്നായിട്ട് നേരെ എഴുതിയ സംഗതിയാണ്. പക്ഷെ ഇത് വായിക്കുമ്പോൾ നമുക്ക് ആശയം മനസ്സിലാക്കുന്നതിനും വായനക്ക് സുഖം ലഭിക്കുന്നതിനും ഒക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ടീച്ചർ പറഞ്ഞിരുന്നു. എന്താണ് ആ കാര്യങ്ങളെന്നാണ് ടീച്ചർ നമുക്ക് വിശദീകരിച്ചു തന്നത്. നമുക്കതൊന്ന് നോക്കാം. ഇതായിരുന്നു ആ കാര്യം. നോക്കൂ, തോട് എന്ന് എഴുതിയ ഈ ഭാഗത്ത് തോട്ടിൽ വെള്ളം ഒഴുകിപ്പോകും. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു കുത്ത്, ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടതായിട്ട് നമുക്ക് കാണാം. ആദ്യം കുട്ടി എഴുതിയ സമയത്ത് അത് ഇട്ടില്ലായിരുന്നു. ഞാനത് ആദ്യം എഴുതിയൊന്നും കാണിച്ചു തരാം. ആദ്യം കുട്ടി ഈ കുറിപ്പ് എഴുതിയ സമയത്ത് ഇതാ ഇവിടെ ഒരൊന്നും ഇട്ടിട്ടില്ല, നേരെ ഇങ്ങനെ എഴുതി പോവുകയായിരുന്നു ചെയ്തിരുന്നത്. അത് ടീച്ചർ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മൾ കാണിച്ചിരുന്നത്. അതായത് തോട്ടിൽ വെള്ളം ഒഴുകി പോകും എന്ന് പറഞ്ഞ ശേഷം ഒരു ഫുൾ സ്റ്റോപ്പ്, പൂർണ്ണ വിരാമം എന്നാണ് മലയാളത്തിൽ ഇതിന് പറയുക. എന്നിട്ട് കന്നുകാലികളെ കുളിപ്പിക്കാനും എന്ന് കഴിഞ്ഞത് അവിടെ ചെറിയൊരു വര, ഇതിന് കോമ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക, അങ്കുശം എന്ന് മലയാളത്തിൽ പറയും. പിന്നെ ഇവിടെയും ഒരു ഫുൾ സ്റ്റോപ്പ്, ഇവിടെയും ഒരു കോമിടണം, ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം. ഇങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്തിനാണത്? അതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇത് ഈ ഫുൾ സ്റ്റോപ്പ് ഇടുക അല്ലെങ്കിൽ പൂർണ്ണ വിരാമം ഇടുക എന്ന് പറഞ്ഞത് ഒരു വാക്യം അവസാനിച്ചു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പൊ നോക്കൂ, തോട്ടിൽ വെള്ളം ഒഴുകിപ്പോകും, ഇവിടെ നിർത്തണം. ഈ ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ അവിടെ നിർത്തണം നമ്മൾ. ആ വാക്യം അവിടെ അവസാനിച്ചു, ആ കാര്യം എന്താ നമുക്ക് മനസ്സിലായി. അപ്പൊ ഒരു വാക്യം അവസാനിക്കുന്നിടത്താണ് നമ്മൾ എന്തിടുക, ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ പൂർണ്ണ വിരാമം എന്ന് മലയാളത്തിൽ പറയുന്ന ഒരു കുത്ത് ഇടുന്നത്. ഇനി രണ്ടാമത് പറഞ്ഞത് അങ്കുശം എന്ന് പറയുന്ന കോമയെ കുറിച്ചാണ്. എന്തിനാണ് ആ കോമ ഇടുന്നത്? ഒരു വാക്യത്തിന് ഒന്നിലധികം കാര്യങ്ങൾ പറയുമ്പോൾ ആ കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കുന്നതിനാണ് ഇങ്ങനെ ഒരു കോമ ഇടുന്നത്. ഇവിടെ നോക്കൂ, ഈ തോട്ടിൽ വെള്ളം ഒഴുകി പോകുമെന്ന് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് നമ്മൾ വായിക്കുന്നത് ഒന്ന് ശ്വാസം മുട്ടിയതിന് ശേഷം വായിക്കുകയാണ്. കന്നുകാലികളെ കുളിപ്പിക്കാനും കൃഷിക്കും ഈ വെള്ളം ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നോക്കൂ, കന്നുകാലികൾ കുളിപ്പിക്കാനും കൃഷിക്കും, രണ്ട് കാര്യം, കുളിപ്പിക്കുക, കൃഷി, ഈ രണ്ട് കാര്യത്തെ വേർതിരിക്കാനാണ് ഒരു കോമിടുന്നത്. കുളിപ്പിക്കാനും എന്ന് കഴിഞ്ഞ ശേഷം ഒരു കോമിട്ടാൽ കൃഷിക്കുമെന്ന്. അപ്പം കുളിപ്പിക്കാനും കൃഷിക്കും രണ്ട് കാര്യം ഈ വാക്യത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. ഈ വെള്ളം ഉപയോഗിക്കാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ആ വാക്യം പൂർത്തിയാകാൻ അവിടെ ഒരു പൂർണ്ണ വിരാമം, ഒരു ഫുൾ സ്റ്റോപ്പ് ഇടും. അപ്പൊ അങ്കുശം എന്ന് പറയുന്ന ഈ കോമ ഇടുന്നതെന്ന് കൂടി പറയാം. ഒരു വാക്യത്തിൽ ഒന്നിലധികം കാര്യങ്ങൾ പറയുമ്പോൾ ആ കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അങ്കുശം അല്ലെങ്കിൽ കോമ ഇടുന്നത്. ഇവിടെ നോക്കൂ, രണ്ടാം അത്, അപ്പൊ നമുക്ക് കന്നുകാലികളെ കുളിപ്പിക്കാനും കൃഷിക്കും ഈ വെള്ളം ഉപയോഗിക്കാറുണ്ട്, അത് നമുക്ക് മനസ്സിലായി. ഇനി നോക്കൂ, ചെറിയ മീനുകൾ, ഞണ്ടുകൾ, നീർക്കോലികൾ അല്ലെ തുടങ്ങിയ ജീവികളും തോട്ടിലുണ്ട്. ഇവിടെയും എന്തോ ഒരു പശകുണ്ട്. ചെറിയ മീനുകൾ ആയിട്ടിട്ട് എന്ത് ചെയ്യണം? ഫുൾ സ്റ്റോപ്പാണ്, അങ്കുശാണ്,
Rangusham Adano, Koma Adana, Nandugal, Avagendan, Koma Adano, Angushadano, Nurkorigal, Tudanya Jivigal, Totin, David, full stop with Porna Viramu, Adano. Carnival, a meanugal, Nandugal, Nurkorigal, the moon the caringla. Iva Katrin, moon the caringla, moon the caringla, Tilchar in the Indiana, Iva Kanamakandianum. Oro, Angushamelangil, Koma, a Togokravasan, full stop. ഒരു പൂർണ്ണ വിരാമം ഇടണം അങ്ങനെ ഇടുമ്പോഴാണ് മലയാളത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ആശയ വ്യക്തതയോട് കൂടിയൊക്കെ വായിക്കാൻ കഴിയുള്ളൂ എന്നാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ കാര്യമാണ് ഇന്നത്തെ എഴുത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് ടീച്ചർ പറഞ്ഞു ടീച്ചർ പറഞ്ഞ ഭാഗം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ആ നന്നായി കാണുക ഓക്കേ പിന്നെ ടീച്ചർ നമ്മോട് ജലവുമായി ബന്ധപ്പെട്ട ഇതുവരെ പഠിച്ച കാര്യങ്ങളുടെ തുടർച്ച നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് Pura Malina Maguna Sunner Bangla the K and the Kandati Yerudan and a Parget. Ogur Puria Kurci, teacher a curriculum in the Samayatana Moda the Parget. And they were text to Mustagatri, Malayalam, Njaananu Thaaram and the Varina Padabaga to Mother Kurta Parayam and the Varanate, jealous of the Sugar Summit Chichilangil and the Kapagadangunda Parayu. And the Chitrangal Kurtunde, Chitrangandalo. ഇത് പോലെ ജലം മലിനമാകുന്ന മറ്റ് സന്ദർഭങ്ങൾ ഏതൊക്കെ എന്ന് കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ നേരത്തെ മുകളിൽ പറഞ്ഞ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നും കണ്ടെത്തി വരാനും എഴുതാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാര്യവും കൂടി നിങ്ങൾ എഴുതി പൂർത്തിയാക്കണം ആദ്യം നമ്മൾ നോക്കുന്നത് പുഴ മലിനമാകുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെ എന്ന് കണ്ടെത്തി എഴുതുകയാണ് നമ്മൾ പുഴ എന്നുള്ളതിനപ്പുറം ജലം മൊത്തമായിട്ട് അടുത്ത ജലം മലിനമാകുന്ന സന്ദർഭങ്ങൾ ഒന്ന് വീടുകളിലെ മാലിന്യങ്ങൾ പുഴകളിലേക്ക് വലിച്ചെറിയുന്നത് മൂലം എന്താണ് നമ്മുടെ വെള്ളം മലിനമാകാറുണ്ട് ഫാക്ടറികളിലെ മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് ഒഴുക്കുമ്പോൾ വെള്ളം എന്ത് ചെയ്യാൻ മലിനമാകാറുണ്ട് മൃഗങ്ങളെ പുഴകളിൽ കുളിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യാറുണ്ട് വെള്ളം മലിനമാകാറുണ്ട് വാഹനങ്ങൾ കഴുകുമ്പോഴും മലിനമാകാറുണ്ട് കിണറിനടുത്ത് നിന്ന് കുളിക്കുമ്പോഴും അലക്കുമ്പോഴും ആ കിണറിലെ വെള്ളം മലിനമാകാൻ സാധ്യത കൂടുതലാണ് Marina Jalam Kinadale Kurigumburum, Alta Velamandani, Marina Magan Sadi the Kurudrani, Kinarne Valeo, Almarayo, Ilata Purumundium, Avellam, Marina Magan Sadi. Please on the Bangroke, Kinavan Lom, Purever Lom, Matusterangle Level Lomoke, Marina Magan, the Sunder Bangalani, in him Kurd the Sunder Bangalandagan and Korachiri to Lu, Ningala the Kandatiri Amadi, Sadika. Upper you the reading no Malala notebook reading the teacher, as you work. പിന്നെ നമ്മോട് പറഞ്ഞിരുന്നത് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് ആ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക അപ്പൊ തന്നെ എന്താണ് ജലസ്രോതസ്സുകൾ ഏറെക്കുറെ സംരക്ഷിക്കപ്പെടും അതിന് പുറമേ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നോട്ടായിട്ട് എഴുതാം നേരത്തെ പറഞ്ഞ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക ഒരു ജലാശയത്തിലേക്കും എന്തെങ്കിലും മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക ജലം പാഴാക്കാതിരിക്കുക നേരത്തെ നമ്മൾ കണ്ടില്ലേ കുട്ടികൾ വെള്ളമൊക്കെ കഴിക്കുന്ന സമയത്ത് കണ്ടോ ഇവിടെ വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലേ എന്താണ് പാഴാക്കുന്നത് ഇരുട്ട് കഴിക്കുന്ന സമയത്ത് വെള്ളം പുറത്തേക്ക് പോകുന്നതാണ് അങ്ങനെ പാഴാക്കാതിരിക്കുക വെള്ളത്തിന്റെ മിതവ്യയം ശീലിക്കുക മിതവ്യയം കുറച്ച് ഉപയോഗിക്കുക വെള്ളം ആവശ്യത്തിന് മാത്രം മലയാളികളാണ് ധാരാളമായിട്ട് വെള്ളം ഉപയോഗിക്കുന്നവരാണ് അതിന് കുറച്ച് ശീലിക്കുക ജലശ്രീ ക്ലബ്ബുകൾ രൂപീകരിക്കുക എന്താ ഈ ക്ലബ്ബുകൾ രൂപീകരിക്കുന്നത് ക്ലബ്ബുകൾ ഉണ്ടായാൽ അതിന് കുറേ പ്രവർത്തനങ്ങൾ നടക്കും അപ്പൊ ഒരു ബോധം ഉണ്ടാവും അല്ലെ അങ്ങനെ ജലശ്രീ ക്ലബ്ബുകൾ രൂപീകരിക്കുക കിണർ റീചാർജിങ് നടത്തുക എന്താ കിണർ റീചാർജിങ് എന്ന് പറഞ്ഞാല് മഴക്കാലത്തുള്ള വെള്ളം കിണറിലേക്ക് പരപ്പുറത്തുള്ള വെള്ളം അല്ലേ പുറപ്പുറത്തുള്ള പുറപ്പുറത്തുള്ള വെള്ളം കിണറിലേക്ക് എത്തിച്ചാല് നമുക്ക് വേനൽക്കാലത്ത് ധാരാളം വെള്ളം കിണറിൽ നിന്ന് കിട്ടും അങ്ങനെ റീചാർജിങ് നടത്തുക മഴവെള്ള സംഭരണം പ്രോത്സാഹിപ്പിക്കുക മഴക്കുഴികള് അതുപോലെ തന്നെ എന്താണ് വലിയ ടാങ്കുകളൊക്കെ ഇട്ടിട്ട് മഴവെള്ളം നമുക്ക് വെറുതെ കിട്ടുന്ന ഏറ്റവും ശുദ്ധമായ വെള്ളമാണ് അത് സംഭരിക്കാൻ ആ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക വെള്ളക്കെട്ടുകളിൽ വാഹനങ്ങൾ കഴുകുന്നത് മൃഗങ്ങളെ കഴുകുന്നത് ഒഴിവാക്കുക നേരത്തെ നമ്മൾ സൂചിപ്പിച്ചാൽ അല്ലേ അത് ഒഴിവാക്കുക വ്യാവസായിക മാലിന്യങ്ങൾ വെള്ളത്തിലേക്ക് ഒഴിക്കാതിരിക്കുക ഒരു മാലിന്യവും വെള്ളത്തിലേക്ക് ഒഴിക്കാതിരിക്കുക ജലസംരക്ഷണം നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന ബോധം ഉണ്ടാക്കുക ഇതേത് ഈ ക്ലബിന്റെയോ ഗവൺമെന്റിന്റെയോ മാത്രം ബാധ്യതയല്ല നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണെന്നുള്ള ബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ജലസ്രോതസ്സുകള് ഒരു പരിധി വരെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയും കൂട്ടുകാരെ ഇന്നത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രവർത്തനങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് മലയാള വാക്യങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ട് വെള്ളം മലിനമാകുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്താനും വെള്ള സ്രോതസ്സുകൾ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ
നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പറയുകയുമാണ് ചെയ്തത്. ഇതൊക്കെ എഴുതി വ്യക്തമാക്കി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായി നമുക്ക് വീണ്ടും വരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻ്റായി നൽകണം. ഓക്കെ, പുതിയ പാഠഭാഗമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.